പറയുമോ നിങ്ങൾക്ക് നിരവധി ഹജ്ജുകൾക്ക് സയ്യിദ് അവർകൾ വന്നിട്ടുണ്ട് സ്ഥിരമായി ഹജ്ജിന് കൊണ്ടുപോകുന്ന ഒരു ടീമുമുണ്ട് ഒരിക്കൽ ഞങ്ങൾ മിനയിൽ താമസിക്കുന്ന ഞങ്ങളുടെ തമ്പിന്റെ തൊട്ടടുത്തായിരുന്നു സയ്യിദ് അവർകളുടെ തമ്പ് ഞങ്ങൾ ഞങ്ങളുടെ തമ്പിൽ കൊണ്ടുവന്ന് ദുആ അർപ്പിച്ചു അന്ന് ഞാൻ സയ്യിദ് അവർകളുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ സുബ്ഹാനല്ലാഹ് പ്രായം എത്രയായി സുഹൃത്തുക്കളെ വലിയ ഏകദേശം 4 വർഷം മുമ്പാണ് എന്റെ ഓർമ്മ ആ ഘട്ടത്തിൽ സയ്യിദ് അവർകൾ അതാ മുസല്ലയിൽ ഇരിക്കുന്ന ഒരു നിസ്കാരത്തിന്റെ സമയമല്ല ആ സമയത്ത് സയ്യിദ് അവർകളുടെ മുന്നിൽ ഒരുപാട് ഏടുകളുണ്ട് ദലായിലുൽ ഖൈറാത്തിന്റെ അതുപോലെ ഒരുപാട് ഒരുപാട് ഏടുകൾ അത് മുഴുവനും അവിടുന്ന് സ്ഥിരമായി ചെല്ലുന്ന ദിക്റുകളാണ് ദുറുദുകളാണ് എല്ലാ ദിവസവും ചൊല്ലി വരുന്ന ദുറുദുകൾക്ക് മുടക്കമില്ല വിത്തിർ 11 റക്അത്ത് തന്നെ നിസ്കരിക്കുന്നു ഞാൻ മർക്കസിൽ പഠിക്കുന്ന കാലത്ത് എന്റെ സുഹൃത്ത് ഒരിക്കൽ ആ സയ്യിദ് അവർകളുടെ സമീപത്ത് ചെന്നപ്പോൾ ഇവിടുന്ന് പറയുന്നു സയ്യിദ് അവർകൾ കണ്ണ് ശക്തമായ തലവേദനയുണ്ട് രാത്രി ശക്തമായ തലവേദനയുണ്ട് എന്നിട്ടും പക്ഷേ വിത്തിർ 11 തന്നെ നിസ്കരിച്ചു അതും നിന്ന് തന്നെ നിസ്കരിച്ചു അല്ലാഹുമായുള്ള ഇടപെടില്ല അല്ലാഹുള്ള ഇബാദത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല ഒരു ഫർളും നഷ്ടപ്പെടുന്നില്ല ഒരു സുന്നത്തും ഒഴിവായി പോകുന്നില്ല ചൊല്ലി വരുന്ന ദിക്റുകൾക്ക് മുടക്കമില്ല ഇതാണ് കേട്ടോ ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറയുന്നത് മറ്റത്ഭുതങ്ങൾ സാധാരണക്കാർക്ക് ബോധ്യപ്പെടാൻ എമ്പാടുമുണ്ട് ഞാനതിവിടെ പറയുന്നില്ല ഒരു അല്ലാഹുവിലേക്ക് അടുത്ത ഒരാളുടെ ഏറ്റവും വലിയ കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്തിഖാമത്ത് അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ അറിയിച്ചില്ലേ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് അല്ലാഹുവാണ് ഞങ്ങളുടെ റബ്ബെന്ന് പ്രഖ്യാപിച്ച് ആ അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം രൂഢമൂലമായിരിക്കുന്നു അതിനുശേഷം മരണം വരെ തെറ്റാത്ത പാതയിൽ ശരിയായ പാതയിൽ തെറ്റാതെ അടിയുറച്ചു നിൽക്കാൻ കഴിയുക പതറുന്നില്ല ഹക്കിന്റെ മേൽ അങ്ങ് അടിയുറച്ചു നിന്നോ ആരൊക്കെ മറുചേരിയിലായപ്പോഴും ഏതൊക്കെ വിളിയാളങ്ങൾ വന്നപ്പോഴും എന്തൊക്കെ സമ്മർദ്ദങ്ങൾ ഉണ്ടായപ്പോഴും ഇല്ല മാറിയില്ല താനും തന്റെ കൂടെയുള്ള സദീർത്തിനെയും തന്റെ തന്നെ സമീപിക്കുന്ന തന്നെ അംഗീകരിക്കുന്ന അനുയായികളെയും നേരെ ചൊവ്വയുള്ള മാർഗത്തിൽ അടിയുറപ്പിച്ചു നിർത്താനും വേണ്ടപ്പോൾ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ഉപദേശിച്ച് അവരെ നല്ല വഴിയിൽ കൊണ്ടുപോകാനും താജുല നമുക്ക് കഴിഞ്ഞു എന്നത് അല്ലാഹു നൽകിയ വലിയ കറാമത്താണ് അഥവാ ഇന്ന് നാം അഭിമാനത്തോടെ പറയുന്ന നമ്മുടെ സംഘടനയുടെയും നമ്മുടെ സംഘ കുടുംബങ്ങളുടെ നമ്മുടെയൊക്കെയും സുന്നത്തു ജമാഅത്തിന്റെ എല്ലാ ഇസ്സത്തും അത് താജുലുൽമയുടെ വലിയൊരു കറാമത്താണ് ഖമറുലുൽമയുടെ വലിയൊരു കറാമത്താണ് അല്ലാഹു അവർക്കൊക്കെ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ നാം മനസ്സിലാക്കണം അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ട രീതിയിൽ വാക്കുകളും പ്രവൃത്തികളും ചിട്ടപ്പെടുത്തി ജീവിക്കാൻ കഴിയുക എന്ന വലിയ കറാമത്ത് അതാണ് നമ്മുടെ ആലിമീങ്ങളിൽ സാധാരണ നമ്മൾ കാണുന്നത് ബഹുമാനപ്പെട്ട ഓകെ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദിന്റെയും ആണ്ടുമാസമാണല്ലോ ഇത് നാം മനസ്സിലാക്കണം അവരെയൊക്കെ നാം മനുസ്മരിക്കുകയാണ് അവർക്കൊക്കെയുള്ള മഹത്വം എന്തെന്ന് വെച്ചാൽ അവർ പഠിച്ച അവർ ഉൾക്കൊണ്ട സത്യമായ ആദർശവും ഇൽമും അതിനോട് കോട്ടവും തട്ടാത്ത രൂപത്തിൽ ഒരു പോറലും ഏൽക്കാത്ത രൂപത്തിൽ കാത്തു സൂക്ഷിക്കുകയും അത് ആരുടെ മുന്നിലും എപ്പോഴും തുറന്നു പറയുകയും ചെയ്തു എന്നതാണ് അവർക്കുള്ള ഒരു വലിയ മഹത്വം അതിന് പുറമേ നമ്മൾ കേട്ടല്ലോ സയ്യിദാണ് അപ്പോൾ അങ്ങനെയുള്ള സാദാത്തീങ്ങൾ ആലിമീങ്ങൾ അല്ലാഹുവിലെ കടുത്ത മഹാന്മാരിൽ നിന്ന് ഉണ്ടാകുന്ന അത്ഭുതങ്ങൾ അത് കറാമത്താണ് ബഹുമാനപ്പെട്ട കുത്തുബുസമാൻ സയ്യിദ് അവർകളെ അശി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് വന്നയാളാണ് യമനിലെ അശി എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് വന്ന മഹാനാണ് വന്നത് കടലിൽ മുസല്ല വിരിച്ചുകൊണ്ടാണ് കടലിൽ മുസല്ല വിരിച്ചുകൊണ്ടാണ് പായക്കപ്പലോ അല്ലെങ്കിൽ യന്ത്രവൽക്കരണ ബോട്ടുകളോ ഒന്നും ഉപയോഗിക്കാതെ അന്ന് മുസല്ല വിരിച്ചുകൊണ്ട് കടലിലൂടെ സഞ്ചരിച്ചു വന്നയാളാണ് അത് കറാമത്താണ് കാരണമെന്തേ
سيدا وجيبدا سمغالي غرايا علي ميغل ادبولا سموهم بدتتندا تاكويلا بستيدا معايا الله من فرطا مولا ولي مهطه معايا جيبدا تندونا معايانا سيد محمد باسن جمالولي تنغل ادبولا نير كرامته معنا ادبولا سوايا سمايا ماترا مالا نوكو سيدا برغل سيدا برغل دينم بردي نورم اي كادل يبرانا مسلى بيرتا عند ناتل قوي ورعندي ഹസ്യം പക്ഷേ പലരും അറിഞ്ഞിരുന്നില്ല ഏതോ ഒരാൾ ഈ രഹസ്യം അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞു അയാളോട് പറഞ്ഞത് പറയരുത് ആരോടുമെന്ന് പക്ഷേ അയാൾക്കുണ്ടത് പറയാതിരിക്കാൻ കഴിയുന്നു അയാൾ അത് പരസ്യപ്പെടുത്തി എന്ന കാരണത്താൽ അയാൾക്ക് ചില അത്ഭുതങ്ങളും പിൽക്കാലത്തതിൻ്റെതായ ചില ഭവിഷ്യത്തുക്കളും ഉണ്ടായി എന്ന് ബഹുമാനപ്പെട്ട സയ്യിദയുടെ ചരിത്രത്തിൽ കാണാം അങ്ങനെ നിരവധി കറാമത്തുകൾ ഈ കടലോര പ്രദേശത്ത് മത്സ്യബന്ധനത്തിനായി പോകുന്ന അക്കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് വലിയ അവലിയ കറാമത്തുകൾ മഹാനവിൽ നിന്ന് പ്രകടമായിട്ടുണ്ട് അങ്ങനെ നിരവധി കറാമത്തുകളുടെ ഉടമയാണെന്ന് അദ്ദേഹത്തിന്റെ ജീവിതം തഖ്വയുടെ വിസ്തൃതമാണെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന വിധത്തിൽ ബോധ്യപ്പെട്ട ഖുതുബുൽ സമാൻ എന്ന സമകാലികർ അദ്ദേഹത്തിന് നൽകിയ ടൈറ്റൽ ആ നിലക്ക് അറിയപ്പെട്ട ഖുതുബുൽ സമാനും സയ്യിദും ആലിമും ആരിഫും ഒക്കെയായ ബഹുമാനപ്പെട്ട സയ്യിദ് ഖുതുബുൽ സമാൻ തങ്ങളെയാണ് നാം ഇപ്പോൾ ഇവിടെ അനുസ്മരിക്കുന്നത് അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ താജ്മഹലിനെയാണ് നാം അനുസ്മരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെയൊക്കെയും ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും തീർത്ത് അല്ലാഹു അവരുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ അതുകൊണ്ട് ഞാൻ എൻ്റെ ശരീരത്തോടും നമ്മുടെ സമൂഹത്തോടും നിങ്ങളോട് പറയുകയാണ് നാം നമ്മുടെ ഈമാൻ കളഞ്ഞു പോകരുത് നഷ്ടപ്പെട്ടു പോകരുത് ഒരു ചൂഷണത്തിന്റെ വഴിയായി ഒരുപാട് ആളുകൾ ഈ മാർഗം ആത്മീയ വേദിയെ കണ്ടുകൊണ്ട് എല്ലാം അങ്ങനെയാണെന്നല്ല സുബ്ഹാനല്ലാഹ് എന്തൊക്കെ തട്ടിപ്പുകളാണ് ആ തട്ടിപ്പ് കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ പോകരുത് സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കുക അല്ലാഹു നിർബന്ധമായും കൽപ്പിച്ച ഒരു കാര്യം ബുദ്ധിയുള്ള കാലത്തോളം ഒരാൾക്ക് ഒഴിവാക്കാൻ നിർവഹമില്ലല്ലോ മറ്റു വിഷയങ്ങളിലൊക്കെ നല്ല ശ്രദ്ധയുണ്ട് എങ്കിൽ പിന്നെ നിസ്കാരവും മറ്റു കാര്യങ്ങളൊന്നും ഒഴിവാവുകയില്ല അതേസമയം ഭ്രാന്തുള്ള ആളുകൾ ചിലപ്പോൾ ഭ്രാന്ത് പോലെയുള്ള എന്നാൽ അവർ ഭ്രാന്തന്മാരല്ല എന്നാൽ അവര് ഭ്രാന്തന്മാരല്ല അങ്ങനെ ഒരു സമൂഹമുണ്ട് ജദീബിന്റെ ഹാല് നേരത്തെ ഇവിടെ പറഞ്ഞില്ലേ ഒരു ഉസ്താദിനെ സംബന്ധിച്ച് ജദീബിന്റെ ഹാൽ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഔലിയാക്കൾക്ക് ഉണ്ടാവാറുണ്ട് അത് അവർക്ക് അവർക്ക് നൽകുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് എന്നാൽ അത്തരത്തിലുള്ള ആളുകളെ കണ്ടുകൊണ്ട് അവരെ മാതൃകയാക്കി ജീവിക്കാൻ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ അനുവാദം നൽകുന്നില്ല അവരൊരു പക്ഷേ അവരുടെ ബുദ്ധി അഥവാ അവരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിനെ സംബന്ധിച്ചൊരു ആലോചനയുമില്ല അവർക്ക് ദുനിയാവിനോട് തീരെ ആഗ്രഹമില്ല അവർക്ക് ഭക്ഷണം കഴിക്കുന്നതിനും മറ്റു അതുപോലത്തെ സംഗതികൾ ഒന്നും വലിയ താല്പര്യം കാണുന്നില്ല അവരെ ഹാല് ആകെ മാറിയിരിക്കുന്നു ആ അവസ്ഥയിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിസ്കാരം നിർബന്ധമായി കൊള്ളണമെന്നില്ല അതുപോലെ അവരെ വർത്തമാനങ്ങളിൽ എന്തെങ്കിലും നമുക്ക് കേട്ടാൽ നമുക്ക് ദഹിക്കാൻ കഴിയാത്ത പ്രയോഗങ്ങൾ ഉണ്ടാകും അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്ത്വാമി റളിയല്ലാഹു വളരെ കണിശമായി പറഞ്ഞു ഔലിയാക്കളുടെ വർത്തമാനങ്ങൾ വിവരമില്ലാത്ത ആളുകൾ വിവർത്തിക്കരുത് കേട്ടോ വിവരമില്ലാത്ത ആളുകൾ അതിനെ വിവർത്തിക്കാൻ പാടില്ല ബഹുമാനപ്പെട്ട ബീരാൻ വലിയുള്ള ബീരാൻ ഔലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ അമ്പം കുന്നിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബീരാൻ വലിയില്ലേ മഹാനവറുകൾക്ക് ചില പ്രയോഗങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അതിന്റെ അർത്ഥം പലർക്കും അറിയുമായിരുന്നില്ല ബഹുമാനപ്പെട്ട ഇബ്രാഹിം കുട്ടി മഖ്ദൂമി റളിയല്ലാഹു അൻഹു ആരാണ് അദ്ദേഹം നമ്മുടെ ഖുതുബിയത്തിന്റെ ആ ബൈത്ത് ഉണ്ടല്ലോ ആ ബൈത്ത് സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങൾ ഉണ്ടാക്കിയതാണ് അതിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും കൊടുത്ത ഫാത്തിഹ ദുആവും ഇബ്രാഹിം കുട്ടി മഖ്ദൂമി പൊന്നാനിയിൽ ജനിക്കുകയും ഒളിയിൽ മറപ്പെട്ട് കിടക്കുകയും ചെയ്യുന്ന വലിയ മഹാന്റെ മഹാന്റേതാണ് ആ മഹാനവറുകൾ അതാ ബീരാൻ വലിയുടെ വാക്കുകൾക്ക് അർത്ഥം പറയാറുണ്ട് ഒരിക്കൽ ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് പറഞ്ഞു ഗർഭിണിയാണ് എന്തെങ്കിലും എനിക്ക് വയറുവേദന ഉണ്ട് ചില വേദനകളൊക്കെ ഉണ്ട് ഒന്ന് പോയിട്ട് ഔലിയപ്പാപ്പനോട് പോയിട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കട്ടെ അവരെന്തെങ്കിലും പറഞ്ഞു തരികയാണെങ്കിലും നമുക്ക് അതൊരു പരിഹാരമല്ലേ അങ്ങനെ അദ്ദേഹം പോയി ഭർത്താവ് പോയി അവൻ പറഞ്ഞു ഉടനെ തന്നെ ഭാര്യക്ക് ഇങ്ങനെ ഗർഭമുണ്ട് വയറുവേദന ഉണ്ട് വിഷമുണ്ടെന്ന് പറഞ്ഞപ്പോ 100 കരക്കി കൊടുത്താളാണ്